ചിലാളിനോട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാനോണിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാനോണിൻ്റെ ഏറ്റവും പുതിയ മിററർലെസ് സിസ്റ്റം, ഫുൾ ഫ്രെയിം മിററർലെസ് സിസ്റ്റമായ EOS R3 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന EOS R മോഡലുകളുടെ ശ്രേണിയിലേക്ക് തന്നെ ആണ് ഈ ഒരു ക്യാമറയും അവതരിപ്പിക്കുന്നത്. കാനോണിൻ്റെ EOS R3 എന്ന് പറയുന്ന ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറയും അവതരിപ്പിക്കുന്നത്. EOS R5 അതുപോലെ തന്നെ കാനോണിൻ്റെ 1DX Mark III എന്നിവ രണ്ടിൻ്റെയും എന്നീ ക്യാമറകളുടെ രണ്ടിൻ്റെയും ഇടയിലേക്കാണ് EOS R3 ലാൻഡ് ചെയ്യുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്താണ് EOS R3 പ്രത്യേകതകൾ, എന്തൊക്കെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് കാനോൺ EOS R3 അവർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫോട്ടോഗ്രാഫി എൻതൂസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുമോ, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കാനോൺ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ ഒരു പ്രിവ്യൂ പോലെയാണ് നോക്കുന്നത്. എനിവേ, വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇമേജസ് തരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ റോളിംഗ് ഷട്ടർ ഡിസ്റ്റോർഷൻ പരമാവധി കുറച്ചുകൊണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന മോഡലുകളിലൊക്കെ ഒരു ഡിസ്റ്റോർഷൻ പരമാവധി കുറച്ചുകൊണ്ട് ഈ ഒരു ക്യാമറയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് കാനോൺ പറയുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഇമേജ് ഡെലിവറിങ് സിസ്റ്റം, 30 FPS, അത് റോ ഇമേജിലും ഉണ്ടെന്നാണ് പറയുന്നത്. 30 FPS ആണ് ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 30 ഇമേജസ് ആണ് EOS R3 സ്പീഡ് എന്ന് പറയുന്നത്. AF പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഡെലിവറിങ് സിസ്റ്റം ഉണ്ട് എന്നാണ്. ഐ ഫോക്കസ്, ഐ കൺട്രോൾ, AF, അതുപോലെ തന്നെ ഹെഡ്, ബോഡി ഓട്ടോ ഫോക്കസ് തുടങ്ങിയ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കാനോൺ EOS R3 കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സ് ഫോട്ടോഗ്രാഫി, ആനിമൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, മോട്ടോർ കാർസിൻ്റെയൊക്കെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് തന്നെ അവർ പറയുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു AF സിസ്റ്റമാണ് ക്യാമറയ്ക്കുള്ളത് എന്ന് പറയുന്നു. ഈ ഐ കൺട്രോൾ AFൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, യു ഫൈൻഡറിൽ കൂടെ നോക്കി നമ്മുടെ ഫ്രെയിമിൽ ഫോക്കസ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഈ ഒരു ക്യാമറയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഫീച്ചർ ആയിരിക്കും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി ഫോക്കസ് സെറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി AF ഏരിയയിലുള്ള ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറല്ലേ. കാനോൺ EOS R3 മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മഗ്നീഷ്യം അലോയ് ബോഡിയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1DX അതേ ഒരു ബോഡി അല്ലെങ്കിൽ അതേ ഒരു ബോഡി ഡിസൈൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് അതുപോലെ ഹൊറിസോണ്ടലായി ഷൂട്ട് ചെയ്യുന്നതിന് ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വെതർ സീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കാനോൺ EOS R അല്ലെങ്കിൽ കാനോൺ EOS ഈ പറഞ്ഞ ഫുൾ ഫ്രെയിം ക്യാമറകൾ പ്രൊഫഷണൽ ക്യാമറ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വീഡിയോയുടെ ഫ്ലെക്സിബിലിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന EOS R5 അല്ലെങ്കിൽ EOS മിററർലെസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റിംഗ് പ്രശ്നം പലരും ഒരു റിവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള 4K റെക്കോർഡിംഗ് ഇതിനകത്ത് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ AI കൺട്രോൾ വീഡിയോ റെക്കോർഡിങ്ങിലും പറ്റും എന്നുള്ളത് ഒരു കാര്യമാണ്. ഫയൽ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇമേജ് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. വൈലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5 GHz ഒരു വൈഫൈ, ബിൽറ്റ് ഇൻ വൈഫൈ ഉണ്ട് എന്നുള്ളതാണ് EOS R3 ഒരു പ്രത്യേകത. ഫോട്ടോഗ്രാഫേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം കൂടുതൽ കാര്യങ്ങൾ ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. മെഗാപിക്സൽ അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും കമ്പനി ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിവേ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും. ഇനിവേ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിവേ, EOS R3 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1DX ആ ഒരു സീരീസിലേക്ക് അല്ലെങ്കിൽ 1DX എന്ന് പറയുന്ന ആ ഒരു ശ്രേണിയിലേക്ക് തന്നെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മിററർലെസ് സിസ്റ്റമാണ്, പ്രൊഫഷണൽ ക്യാമറയാണ്. കാനോൺ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താ പറയുക, പ്രൊഫഷണൽ കാനോൺ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ലോഞ്ച് തന്നെ ആയിരിക്കും ഇനി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ക്യാമറ ഇന്ത്യയിൽ എത്തിയിട്ടില്ല, അപ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. എനിവേ, ക്യാമറ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫോർ നൗ. ലെറ്റ്സ് ഫോട്ടോ വർക്ക്.